ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കട്ട്ലേറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കുക, എന്തായാലും നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. കട്ട്ലേറ്റ് ഞാനിവിടെ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ചിക്കൻ ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേവിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ സാധാരണ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുക, നമ്മളെല്ലാം കൂടി വഴറ്റിയിട്ടാണ് ചെയ്യുക. അതായത് ഉള്ളിയും ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ആയിട്ട് വഴറ്റിയിട്ട് ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, വേറൊരു രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ചിക്കനിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു മഞ്ഞളും ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ, ഇനി ഞാനിത് ഫ്രൈ ആയതിനു ശേഷം കാണിച്ചുതരാം. ചിക്കൻ റെഡി ആയതിനു ശേഷം കാണിച്ചുതരാം. ഇപ്പം നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ഓയിൽ മാത്രം ഇതിൽ ബാക്കിയുള്ളൂ. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല ഫ്രൈ ചെയ്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി വെക്കട്ടെ. അപ്പോൾ ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കണം. എണ്ണ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു കുറച്ച് പോർഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ ചിക്കനും ഉള്ളിയൊക്കെ കൂടുതലായിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുകൂടെ വെക്കണം. ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉരുളക്കിഴങ്ങ് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഞാനതൊന്നും വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് വേവിച്ച് വെച്ചേക്കണം 2 ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ 2 ഉരുളക്കിഴങ്ങ് മതി. ഇപ്പം നമ്മൾ ആ ഒരു ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ആകെ ഇത് ഒരു ഉള്ളി മാത്രമേ വഴറ്റിയെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മളിനി വഴറ്റിയിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം കൂടി ഇനി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുമ്പ് ഒരു കട്ട്ലേറ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ കോഫി ഓഫ് സ്റ്റൈലിൽ ബീട്രൂട്ട് കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. നമ്മൾ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റാണത്. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ്, കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗരം മസാല പൊടി ഒരു അര ടീസ്പൂൺ അത്ര ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ബ്രെഡ് ക്രംസ് നമ്മൾ റെഡിയാക്കി വെക്കുമല്ലോ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ടിപ്പാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും 2 ടിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. രണ്ടാമത്, നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കട്ട്ലേറ്റ് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ കട്ട്ലേറ്റിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും വെച്ചിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മുളക് ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മളെല്ലാം പാകത്തിനാണ്. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാൻ എന്തെല്ലാം വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മുട്ട വേണം,
രണ്ട് മുട്ട ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഞാൻ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത്, ഇതുപോലത്തെ ചെറിയൊരു മോൾഡിൽ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ എന്താ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തത്. ഇത് പിന്നെ നമ്മൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഹാർട്ട് ഷേപ്പ് ആക്കിയെന്നേ ഉള്ളൂ. ഒരു നിർബന്ധമില്ല, ചെറിയ അടപ്പുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താലും മതി, ഒന്ന് ഷേപ്പാക്കി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാനിത് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മുട്ടയിൽ മുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബ്രെഡല്ല എടുത്തത്, ഞാനിവിടെ റസ്ക്കാണ് എടുത്തത്. ബ്രെഡിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റസ്ക്കാണ്. നല്ല ക്രിസ്പ്നെസ് കിട്ടും നമ്മളെ കട്ട്ലെറ്റിനും, പിന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടും നമുക്ക് ഈ പിന്നെ റസ്ക് എടുക്കുമ്പോൾ. പിന്നെ റസ്ക്കും ബ്രെഡും ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റവ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. റവ ഇതുപോലെ റവയിൽ ഡിപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഇത് എല്ലാം അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ തന്നെ നമ്മളെ കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് വരും. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മളിനി ബാക്കിയുള്ളതൊക്കെ ചെയ്തിടും. അവസാനത്തെ രണ്ട് കട്ട്ലെറ്റ് പാറു ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ വേറെ രണ്ട് സൈസ് ഉണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ ചെറുതും അതിൻ്റെ ഏറ്റവും ചെറുതും ഉണ്ടായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ നിർബന്ധം അത് രണ്ടെണ്ണത്തിലും കൂടി ആക്കണം എന്നിട്ട് അവൾ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ചെറിയ സൈസാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും ചെറിയ ഒന്നുകൂടെ ഉണ്ട്, അത് ചെറിയ ഹാർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഹാർട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ കട്ട്ലെറ്റ് എല്ലാം ഇതാ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലെറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് നമ്മളെ കട്ട്ലേറ്റ്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പൊടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കട്ട്ലേറ്റ് അതേപടി ഫ്രൈ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഭംഗി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഷേപ്പോ കാര്യങ്ങളൊന്നും മാറിപ്പോവാണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ കട്ട്ലേറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കൊരി മാറ്റാം. ഒരുപാട് സമയം വെച്ച് കഴിയുമ്പോൾ വല്ലാതെ ഡാർക്കായിട്ടുണ്ടാവും. അപ്പം വല്ലാതെ ഒരു കരിഞ്ഞ ഒരു ടെക്സ്ചറായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. നമ്മൾ കഴിക്കുന്ന സമയം ആകുമ്പോഴേക്ക് കുറേ എണ്ണയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, ലൈറ്റ് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യുന്ന കാണിക്കുന്നില്ല, അവസാനം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ എന്താ നമ്മളെ കട്ട്ലെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു കിഡിലൻ റെസിപ്പി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.